നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡി വേണം എന്നത് പലരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. അതേപോലെ നമ്മളിൽ അധിക പേരും ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വർക്കൗട്ടും ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ മനുഷ്യന്മാർ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ബോഡി ബിൽഡേഴ്സ് ആയ മൃഗങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള 10 മൃഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗും അതേപോലെ പുതിയൊരു അറിവുമായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 10, ബെൽജിയൻ ബ്ലൂ. ബോഡി ബിൽഡർ ആയിട്ടുള്ള കാള അല്ലെങ്കിൽ പശുവിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ സംസാരിക്കാൻ പോകുന്നത്. പേര് പോലെ തന്നെ ഇവർ ബെൽജിയമിലാണ് അധികവും കണ്ടുവരുന്നത്. ജനിക്കുമ്പോൾ ഡബിൾ മസിലിംഗ് എന്ന മ്യൂട്ടേഷൻ കാരണമാണ് ഇവർക്ക് നല്ല വലുപ്പമുള്ളതും അതേപോലെ മസ്കുലറുമായിട്ടുള്ള ശരീരമുള്ളത്. കാണാൻ മസ്കുലർ മാത്രമല്ല, ഇവർ സാധാരണ കാളിനെക്കാളും നല്ല ശക്തരുമാണ്. ഇവർക്ക് 20 വർഷം വരെ ജീവിക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവരുടെ വിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ $2000 ആണ്, അതായത് ഏകദേശം 1.5 ലക്ഷം രൂപ. എന്നാൽ ഇവരെ നമ്മൾക്ക് ഇന്ത്യയിൽ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ബെൽജിയൻ ബ്ലൂവിനെ വാങ്ങണമെങ്കിൽ 1.5 ലക്ഷം രൂപ കൊടുത്താലൊന്നും ഇവരെ കിട്ടില്ല. നമ്പർ 9, റിബ്ഡ് പിറ്റ്ബുൾ. സാധാരണ പിറ്റ്ബുൾ ഡോഗിനെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു ബോഡി ബിൽഡറായ പിറ്റ്ബുളിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ ബെൽജിയൻ ബ്ലൂ എന്ന കാള ജന്മനാ മസ്കുലർ ആയിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ഈ പിറ്റ്ബുൾ ജന്മനാ ഇങ്ങനെയല്ല. ഇവര് സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ വർക്കൗട്ടും എക്സസൈസും ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ മസ്കുലറായി വരുന്നത്. വർക്കൗട്ട് മാത്രം പോലെ നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണവും ഇവർക്ക് കൊടുക്കണം. ഇനി ഈ നായകൾ അപകടകാരികളാണോ എന്ന് ചോദിച്ചാൽ, സാധാരണ നായകളെ പോലെ തന്നെ നല്ല സ്നേഹമുള്ളതും അതേപോലെ ഫ്രണ്ട്ലിയുമാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ ഇവരെ നല്ല രീതിയിൽ ആക്രമിക്കും. പിന്നെ ഒരു ബോഡി ബിൽഡറായ നായയുടെ ആക്രമണം എങ്ങനെയാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്യും, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഈ പിറ്റ്ബുളിനെ വളർത്തൽ അധിക രാജ്യത്തും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ പിറ്റ്ബുളിന്റെ വിലയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 25,000 രൂപ തൊട്ട് 80,000 രൂപ വരെയാണ്. എന്നാൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പിറ്റ്ബുളിന്റെ വില ഇതിനേക്കാൾ അധികമായിരിക്കും. ഇനി ഇവരുടെ ലൈഫ് സ്പാനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 8 തൊട്ട് 15 വർഷം വരെയാണ് ഇവർക്ക് ജീവിക്കാൻ കഴിയുക. നമ്പർ 8, റോജർ കങ്കാരു. ഈ ഒരു കങ്കാരിനെ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയയിലേക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കങ്കാരു തന്നെയാണിത്. എന്തുകൊണ്ടാണ് ഈ കങ്കാരു ഫേമസ് എന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരന്റെ ആ ഒരു കുസൃതിയും അതേപോലെ ഫിറ്റ് ആയിട്ടുള്ള ആ ബോഡിയൊക്കെ തന്നെയാണ് ഈ റോജർ കങ്കാരു നല്ല ഫേമസ് ആവാനുള്ള കാരണം. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഒരു ബോക്സർ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡറൊക്കെ തന്റെ ബോഡി കാണിക്കുന്നത് പോലെയൊക്കെയാണ് ഈ ഒരു കങ്കാരു തന്റെ ബോഡി കാണിക്കുന്നത്. 2006 ഓസ്ട്രേലിയയിലാണ് ഈ റോജർ കങ്കാരു ജനിച്ചത്. അതേപോലെ ക്രിസ് ബാൺസ് എന്നൊരു വ്യക്തിയാണ് ഈ കങ്കാരിനെ വളർത്തിയത്. ക്രിസ് ബാൺസ് ആണെങ്കിൽ ഈ കങ്കാരിന്റെ നല്ല കോമഡി ആയിട്ടുള്ള വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ കങ്കാരിന്റെ അധിക വീഡിയോസും ട്വിറ്ററിലൊക്കെ നല്ലോണം വൈറലായി. അങ്ങനെ ഈ ഒരു മിണ്ടാ പ്രാണിക്ക് മില്യണ് കണക്കിന് ഫാൻസും ഉണ്ട്. പക്ഷെ ഇവിടെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2018, അതായത് ഈ കങ്കാരിക്ക് 12 വയസ്സുള്ള സമയത്ത് ഈ റോജർ കങ്കാരി ലോകത്തോട് വിട പറഞ്ഞു. ഈ കങ്കാരി ലോകത്തോട് വിട പറഞ്ഞിട്ട് 3 വർഷമായി. എന്നാൽ ഇന്നും നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കങ്കാരിന്റെ വീഡിയോസ് ഒക്കെ മീംസിൽ കാണാൻ കഴിയും. നമ്പർ 7, കൊമോഡോ ഡ്രാഗൺ. ലിസാർഡ് ഫാമിലിയിലാണ് ഈ കൊമോഡോ ഡ്രാഗൺ ഒക്കെ വരുന്നത്. ഇവരുടെ പേരിൽ തന്നെ ഒരു പവർ ഉണ്ട്. ഇന്തോനേഷ്യയിലാണ് കൊമോഡോ ഡ്രാഗൺ അധികവും കണ്ടുവരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ കഴിയും 2 കൊമോഡോ ഡ്രാഗൺസ് ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ രണ്ടു പേരും എത്രത്തോളം ശക്തരാണ് എന്ന്. നല്ല മസ്കുലർ ആയിട്ടുള്ള ബോഡിയും മൂർച്ചയുള്ള പല്ലുകളും അതേപോലെ പാമ്പിനൊക്കെ പോലെ ഇവർക്കും നല്ല അപകടമുള്ള വിഷം തന്നെയുണ്ട്. മനുഷ്യന്മാരൊക്കെ ഇവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഇവർക്ക് വെറും മണിക്കൂറുകൾ അവരെ കൊല്ലാൻ സാധിക്കും. ഇനി ഒരു കൊമോഡോ ഡ്രാഗണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 68 തൊട്ട് 91 കിലോഗ്രാംസ് ഒക്കെയാണ്. അതേപോലെ ഇവർക്ക് 30 വർഷം വരെ ജീവിക്കാനും സാധിക്കും. നമ്പർ 6, ദ ഇന്ത്യൻ ബൈസൺ. ഗൗർ എന്നാണ് ഇന്ത്യൻ ബൈസന്റെ മറ്റൊരു പേര്. പേര് പോലെ തന്നെ ഇവർ ഇന്ത്യയിൽ തന്നെയാണ് അധികവും കണ്ടുവരുന്നത്. കേപ്പ് ബഫലോ, വാട്ടർ ബഫലോ, അമേരിക്കൻ ബൈസൺ ഇവരൊക്കെക്കാൾ എത്രയോ വലുതാണ് ഇന്ത്യൻ ബൈസൺ. പുലിയും അതേപോലെ മനുഷ്യന്മാരുമാണ് ഇന്ത്യൻ ബൈസന്റെ പ്രധാന ശത്രുക്കൾ. അതായത് മനുഷ്യന്മാരെയും പുലിയൊക്കെ കണ്ടാൽ ഇവരെ നല്ല രീതിയിൽ തന്നെ ആക്രമിക്കും. 25 തൊട്ട് 35 വർഷം വരെയാണ് ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്.
നമ്പർ 5 ഗൊറില്ലാസ്. സെൻട്രൽ ആഫ്രിക്കയിലാണ് ഗൊറില്ലാസ് അധികവും കണ്ടുവരുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഗൊറില്ലാസിനെ കുറിച്ച് അറിയുണ്ടാകും. നല്ല മസ്കുലർ ആയിട്ടുള്ള ബോഡി തന്നെയാണ് ഗൊറില്ലാസിനുള്ളത്. പിന്നെ മനുഷ്യന്മാരെ പോലെ തന്നെ ഇവർക്കും രണ്ട് കാലുകളും അതേപോലെ രണ്ട് കൈകളും ഉണ്ട്. ഇനി പലരുടെയും ഒരു സംശയമാണ് ഗൊറില്ലാസ് അപകടകാരികളാണോ എന്ന്. അതിന്റെ ഉത്തരം ഗൊറില്ലാസ് ഒരിക്കലും അപകടകാരികളല്ല, എന്നാൽ ഗൊറില്ലാസ് ഫ്രണ്ട്ലിയുമല്ല. നമ്മൾ അവരെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ ഉപദ്രവിച്ചാൽ മാത്രമേ അവർ നമ്മളെ ആക്രമിക്കൂ. നമ്മൾ അവരെ അനങ്ങാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ അവർ നമ്മളെ ഒരു ചുക്കും ചെയ്യില്ല. എന്നാൽ പുലിനെയും മുതലിനൊക്കെ കണ്ടാൽ ഈ ഗൊറില്ലാസ് നല്ല രീതിയിൽ ആക്രമിക്കും. അവർ രണ്ടുപേരുമാണ് ഈ ഗൊറില്ലാസിന്റെ പ്രധാന ശത്രുക്കൾ. 35 to 40 വരെയാണ് ഒരു ഗൊറില്ലന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. നമ്പർ 4 ഗ്രിസ്ലി ബെയർ. നോർത്ത് അമേരിക്കൻ ബ്രൌൺ ബെയർ എന്നാണ് ഗ്രിസ്ലി ബെയറിന്റെ മറ്റൊരു പേര്. ഒരു സാധാരണ കരടിയേക്കാൾ അപകടകാരികളും അതേപോലെ ശക്തരുമാണ് ഒരു ഗ്രിസ്ലി ബെയർ എന്ന് പറയുന്നത്. ഇവർ മനുഷ്യന്മാരെ കണ്ടാൽ ആ മനുഷ്യന്മാരെ കൊല്ലുകയും അതേപോലെ അവരെ ഭക്ഷിക്കുകയും ചെയ്യും. സാധാരണ കരടികൾ മനുഷ്യന്മാരെ ഭക്ഷിക്കൽ വളരെ കുറവാണ്. എന്നാൽ ഗ്രിസ്ലി ബെയറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗ്രിസ്ലി ബെയറിന് മനുഷ്യന്മാരെ ഭക്ഷിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അതേപോലെ സാധാരണ കരടിയേക്കാൾ വേഗത്തിലും ഇവർക്ക് ഓടാൻ സാധിക്കും. 60 km/h സ്പീഡിലേക്ക് ഇവർക്ക് ഓടാൻ സാധിക്കും. പിന്നെ 130 to 270 kg ഒക്കെയാണ് ഇവരുടെ ഭാരം എന്ന് പറയുന്നത്. അതേപോലെ 20 to 25 വരെ ഇവർക്ക് ജീവിക്കാനും സാധിക്കും. നമ്പർ 3 ബഫ് കാറ്റ്. പൂച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്നെങ്കിൽ നാടൻ പൂച്ചയായിരിക്കും, അല്ലെങ്കിൽ ഈ പേർഷ്യൻ പൂച്ചനൊക്കെ പോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂച്ചയായിരിക്കും. എന്നാൽ ഒരു ബോഡി ബിൽഡറായ പൂച്ചനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ ഒരു ബോഡി ബിൽഡറായ പിറ്റ്ബുളിനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ പിറ്റ്ബുൾ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് മസിൽസ് വന്നതും എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ബഫ് കാറ്റ് അങ്ങനെയല്ല. ജന്മനാ ഉള്ള ജനറ്റിക് മസിൽ കണ്ടീഷൻ കാരണമാണ് ഇവർക്ക് നല്ല മസ്കുലർ ആയിട്ടുള്ള ബോഡി ഉള്ളത്. നമ്മൾ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ മീംസിൽ നമ്മൾ ഈ പൂച്ചകളെ ധാരാളം കണ്ടിട്ടുണ്ടാകും. കാരണം ഇവരും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. സാധാരണ പൂച്ചകൾക്ക് മറ്റുള്ള ജീവികളെ പേടിയുണ്ടാകും, എന്നാൽ ഈ പൂച്ചകൾക്ക് ഒരു ജീവിയും പേടിയില്ല. അതായത് ഒരു നായക്ക് ഇവരെ ആക്രമിക്കാൻ വന്നാലും ഇവരൊരിക്കലും പേടിച്ചോടില്ല. ഇവര് തിരിച്ച് ആ നായ ആക്രമിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പൂച്ചകൾ കുറച്ച് അഗ്രസീവ് ആണ്. അതേപോലെ ഇവര് നല്ല കുഴിമടിയന്മാരുമാണ്. നമ്പർ 2 പൈത്തൺ. ലോകത്തിലെ ഏറ്റവും തടിച്ച പാമ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല, അത് പൈത്തൺ തന്നെയാണ്. തടി മാത്രമല്ല, നല്ല മസ്കുലർ ആയിട്ടുള്ള ബോഡിയുമാണ് ഈ പൈത്തണിനുള്ളത്. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയയിലൊക്കെയാണ് ഇവർ അധികവും കണ്ടുവരുന്നത്. ഈ പൈത്തണിന്റെ തന്നെ 40 species ഉണ്ട്. 23 to 33 feet വരെയൊക്കെയാണ് ഒരു സാധാരണ പൈത്തണിന്റെ നീളം എന്ന് പറയുന്നത്. അതേപോലെ 250 pounds, അതായത് 113 kg ആണ് ഇവരുടെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പൈത്തണിന് 25 വരെയൊക്കെ ജീവിക്കാനും സാധിക്കും. ഗൈസ്, അപ്പൊ അവസാനം ബോണസ് ആയിട്ട് ഒരു മൃഗത്തെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ബെലുഗ വെയിൽ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ പറയും ഇതൊരു ഡോൾഫിൻ ആണ് എന്ന്. എന്നാൽ ഇവര് ഡോൾഫിൻ അല്ല, വൈറ്റ് ഡോൾഫിൻ ബെലുക സീ കാനറീസ് എന്നൊക്കെയാണ് ഇവരുടെ മറ്റൊരു പേര്. നമ്മൾക്കറിയാം ഒരു ഡോൾഫിൻ എന്ന് പറയുന്നത് ഒരു ഗ്രേയിഷ് കളർ ആണ്, എന്നാൽ ഇവര് നല്ല പ്യുർ വൈറ്റ് ആണ്. ഡോൾഫിന്റെ പോലെ തന്നെ ഇവരെ കാണാനും നല്ല ക്യൂട്ട് ആണ്. അലസ്ക, റഷ്യ, കാനഡ, ഗ്രീൻലാൻഡിലൊക്കെയാണ് ഈ ബെലുഗ വെയിൽ അധികവും കണ്ടുവരുന്നത്. ഇനി ഇവരുടെ വെയിറ്റിനെ കുറിച്ച് സംസാരിക്കുക ണെങ്കിൽ ഒരു സാധാരണ അഡൾട്ട് ബെലുക വെയിലിന്റെ ഭാരം എന്ന് പറയുന്നത് 1400 kg ആണ്. അതേപോലെ ഇവർക്ക് 30 to 50 വരെ ജീവിക്കാനും സാധിക്കും. സോ ഗൈസ്, നമ്മൾ ഇന്ന് കണ്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ് എന്നൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതെങ്കിൽ ചാനലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്.